നമസ്കാരം. അവസാനമായിട്ട് സൂക്ഷ്മ ശരീരം എന്താണെന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് പഞ്ചീകരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, പഞ്ചീകരണ പ്രക്രിയ എന്താണ്. വേദാന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് പഞ്ചീകരണം. പഞ്ചീകരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉപനിഷത്തുകളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ത്രിവിത്കരണത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ശങ്കരാചാര്യർ ഈ പഞ്ചീകരണമെന്ന പ്രക്രിയ നമുക്ക് പറഞ്ഞു തരുന്നത്. സൂക്ഷ്മഭൂതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപഞ്ചീകൃതമായ പഞ്ചഭൂതങ്ങളെയാണ്. എന്നുവച്ചാൽ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവയുടെ പിരിക്കാനാകാത്ത അംശങ്ങളെ അല്ലെങ്കിൽ തന്മാത്രകളെയാണ് സൂക്ഷ്മഭൂതങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നാണ് സ്ഥൂലഭൂതങ്ങൾ ഉണ്ടാകുന്നത്. സ്ഥൂലഭൂതങ്ങളാണ് ഈ ദൃശ്യ പ്രപഞ്ചത്തിന് ആധാരമായി നിലകൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഞ്ചീകരണം എന്ന പ്രക്രിയ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നും സ്ഥൂലഭൂതങ്ങൾ ഉത്പന്നമാകുന്നതിനെയാണ് ഒരർത്ഥത്തിൽ പഞ്ചീകരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് എന്താണെന്ന് വേദാന്തസാരത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ആകാശാദി പഞ്ചസു ഏകൈകം ദ്വിധാ സമം വിഭജ്യ തേഷു ദശസു ഭാഗേഷു പ്രാഥമികാൻ പഞ്ചഭാഗാൻ പ്രത്യേകം ചതുർധാ സമം വിഭജ്യ തേഷാം ചതുർണാം ഭാഗാനാം സ്വദ്വിതീയാർദ്ധഭാഗം പരിത്യാഗേന ഭാഗാന്തരേഷു യോജനം പഞ്ചീകരണം. ഈ സൂക്ഷ്മഭൂതങ്ങൾ മഹാഭൂതങ്ങളായിത്തീരുന്നതാകട്ടെ, ഓരോന്നിന്റെയും തന്മാത്രകളുടെ കൂടെ മറ്റു നാല് ഭൂതങ്ങളുടെയും എട്ടിൽ ഒരംശം ചേർക്കുമ്പോഴാണ്, അതായത് അര ആകാശം അല്ലെങ്കിൽ ആകാശം എന്നതിനെ രണ്ടായി വിഭജിച്ചു കഴിഞ്ഞാൽ അതിലെ പകുതി ഭാഗം അര ആകാശം, ബാക്കി അരഭാഗത്തിന്റെ നാലിൽ ഒരംശം അഗ്നി, നാലിൽ ഒരംശം വായു, നാലിൽ ഒരംശം ജലം, നാലിൽ ഒരംശം പൃഥ്വി, ഈ വിധത്തിൽ ചെയ്യുന്ന പ്രക്രിയയാണ് പഞ്ചീകരണം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാറ്റിലും എല്ലാം ഉൾപ്പെടുന്ന അവസ്ഥയെയാണ് ഒരർത്ഥത്തിൽ പഞ്ചീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതാണ് ഈ ഒരു അനുപാതം ഉള്ളതുകൊണ്ടാണ് സൃഷ്ടി പ്രക്രിയ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാം. ഇതാണ് പഞ്ചീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നന്ദി.